ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് വിൽക്കാനുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടുന്നതോടെ കടുത്ത പ്രതിഷേധത്തിനൊരുങ്ങി ജീവനക്കാർ സംയുക്ത പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം നൂറ് ശതമാനം ഓഹരി വിൽക്കുന്നതിന് ബിഡ് ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ ഇന്നലെയാണ് പത്രപരസ്യം നൽകിയത് എതിർപ്പുകൾ അവഗണിച്ച് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് വിൽക്കാനുള്ള തീരുമാനവുമായി കേന്ദ്രം മുന്നോട്ട് നൂറ് ശതമാനം ഓഹരികളും വിറ്റഴിക്കുന്നതായും താൽപര്യപത്രം ക്ഷണിക്കുന്നതായും പത്രപരസ്യം നൽകി നടപടികൾ വേഗത്തിലാക്കി പ്രൈസ് വാട്ടർ കോവിഡ് കാലത്ത് രാജ്യമെമ്പാടും മെഡിക്കൽ ഉപകരണങ്ങളും വാക്സിനും ഒക്കെ എത്തിച്ചത് എച്ച് വഴിയാണ് ഈ സാമ്പത്തിക വർഷം അഞ്ഞൂറ് കോടി രൂപയാണ് മാനേജ്മെന്റ് ലാഭം പ്രതീക്ഷിക്കുന്നത് ഈ ഘട്ടത്തിൽ സ്വകാര്യവൽക്കരണത്തിനുള്ള നീക്കം കേന്ദ്രം ഉപേക്ഷിക്കുമെന്നായിരുന്നു ജീവനക്കാരുടെ നടപടിക്രമങ്ങളിൽ നിന്ന് തന്നെ ഇത് ചെയ്യുന്നത് കൊണ്ട് പിന്നിൽ ആരോ ഏതോ പ്രതീക്ഷമായി വേണ്ടി ഇതിന്റെ പിന്നിൽ തോന്നുന്നു ലാഭക്കണക്കനുസരിച്ച ഇന്ത്യയുടെ മിനിരത്ന കമ്പനിയാണ് എച്ചൽ കേരളത്തിലെ നാല് ഫാക്ടറികൾ ഉൾപ്പെടെ ഏഴ് ഫാക്ടറികളിലായി തൊള്ളായിരത്തോളം ജീവനക്കാരുണ്ട് സ്വകാര്യവൽക്കരണം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെയും സേവനത്തെയും ഒക്കെ കാര്യമായി ബാധിക്കുമെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത് ഈ സ്ഥാപനത്തെ കൊടുത്തും ഇത് ഇത് തന്നെ നിലനിർത്താനും പ്രവർത്തിക്കുന്ന വേണ്ടി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അർദ്ധ എച്ച് എൽ എൽ നിലനിർത്തണമെന്ന മാനേജ്മെന്റ് നിർദ്ദേശം തള്ളിയാണ് കേന്ദ്രത്തിന് നടപടി എച്ച് എൽ എൽ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നേരത്തെ സംസ്ഥാന സർക്കാരും രംഗത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പൂജപ്പുര ആസ്ഥാനമായാണ് എച്ച് എൽ എൽ സ്ഥാപിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം